ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സീമാസ് വ്ളോഗ് എല്ലാ സുഹൃത്തുക്കൾക്കും സീമാസ് വ്ളോഗിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കുറേ നാളായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ ഒത്തിരി നാളുകളായിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അതാണ് എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട എന്നാൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ എപ്പിസോഡ്സും നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുള്ളൂ എൻ്റെ വരുന്ന ചാനലിൽ വരുന്ന എപ്പിസോഡുകളെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ പറയുക എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം പിന്നെ അതുപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കണ്ട അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കമ ഓൺ വെൽക്കം ബാക്ക് ടു സീമാസ് വ്ളോഗ് Thank you.
അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോകാനുണ്ട്. അപ്പോൾ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കടയിലേക്ക് പോവാണ്. അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടേക്ക് പോയിട്ടാണ് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നോർമൽ മാസ്ക് ആണെങ്കിൽ രണ്ട് മാസ്ക് ഇടണം, അല്ലെങ്കിൽ N95 ആണെങ്കിൽ ഒന്ന് ഇട്ടാൽ മതി. ഞാനിപ്പോൾ N95 മാസ്ക് ഇടുന്നത്. മാസ്ക് ഇട്ടു, സാനിറ്റൈസർ എല്ലാവരും ഉപയോഗിക്കാൻ മറക്കണ്ട. എൻ്റെ വണ്ടിയിൽ എപ്പോഴും ഉണ്ടാവും സാനിറ്റൈസർ. യൂസ് ചെയ്തു തിരിച്ച് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടിറങ്ങുമ്പോഴും അതുപോലെ തന്നെ സാനിറ്റൈസർ യൂസ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സാധനം വേണം, സത്യവാങ്മൂലം വേണം. ഞാൻ അതും എഴുതിയിട്ടുണ്ട് പേപ്പറിൽ, സത്യവാങ്മൂലം എഴുതിയിട്ടുണ്ട്. എന്താ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ തന്നെ സത്യവാങ്മൂലം എഴുതാൻ ആരും മറക്കണ്ട. അപ്പോൾ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ പോയി നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്ന വഴിയൊക്കെ കാണണ്ടായി നമുക്ക്. ദെൻ ഞാൻ വണ്ടി ഇപ്പൊ പോർച്ചിലാണുള്ളത്. പെട്ടെന്ന് വരുന്ന കാരണം ഞാൻ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നില്ല. ഒരു ദിവസം ഞാൻ എല്ലാരും എന്നോട് ചോദിച്ചു കേട്ടോ വണ്ടീന്റെ റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഒരു ദിവസം നമ്മുടെ വണ്ടിയുടെ റിവ്യൂ ചെയ്യാം. ഒരു ദിവസം എല്ലാവർക്കും വേണ്ടിയിട്ട് വണ്ടിയുടെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ അറിയാമല്ലോ വണ്ടി എടുക്കുമ്പോഴത്തേക്കും 20 മീറ്റർ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. സോ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. കിട്ടാനൊക്കെ കുറച്ച് പാടെന്നൊക്കെയാണ് ആൾക്കാർ പറയാറുള്ളത്. ഇത് സ്റ്റേഡിയമാണ്, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്റ്റേഡിയമാണ് കേട്ടോ. കാണുന്നുണ്ടോ എന്നറിയില്ല, ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സ്റ്റേഡിയം.
ഇവിടെ കാണുന്നതാണ് സ്റ്റേഡിയം. ഇപ്പൊ സ്റ്റേഡിയത്തിന് ഏകദേശം പണിയൊക്കെ ദേ കഴിഞ്ഞു നടക്കുന്നുണ്ട്. ഇപ്പൊ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഇപ്പോ ഇനിയിപ്പോ നമ്മള് കേറാൻ പോകുന്ന പാലമുണ്ട്. ഈ പാലത്തിന്റെ താഴെയാണ് ഞാൻ ഓൾമോസ്റ്റ് ഫോട്ടോഷൂട്ടും എടുക്കാറുള്ളത്. പുഴയാണ്, അരുവിക്കര പുഴയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഓൾമോസ്റ്റ് വീഡിയോകളും ചെയ്തിട്ടുള്ളത്, ഫോട്ടോഷൂട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത് അവിടെയാണ്. എൻ്റെ ഫേസ്ബുക്കൊക്കെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് കാണാൻ പറ്റും. പുഴയും വെള്ളത്തിലൊക്കെയാണ് കൂടുതലും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. സാധാരണ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത് ഇവിടെ അടുത്തു തന്നെയുള്ള സൂപ്പർ മാർക്കറ്റാണ്. കാച്ചാണി ജംഗ്ഷനിലുള്ള അമൃത സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ സാധാരണ സാധനങ്ങളൊക്കെ, വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത് ഇവിടെ നിന്നാണ്. ഏകദേശം ഉള്ള എല്ലാ സാധനങ്ങളും ഈ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് കാരണം ഞാൻ ഇവിടെയാണെന്നാണ് എല്ലാ കാര്യങ്ങളും വാങ്ങിക്കാറുള്ളത്. ഫുഡില്ല അപ്പോൾ അവൾക്ക് ഓർത്തിരിക്കായിരുന്നു അവൾക്കുള്ള ഫുഡ് വേണമെന്നുള്ള സാധനം ഓർത്തിരിക്കായിരുന്നു. പിന്നെ മോസ്റ്റ്ലി ഞാൻ വാങ്ങാറുള്ള ഒരു ഓയിലുണ്ട്. പാത്രം കഴിവാൻ ഇത് കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ എക്സോ വാങ്ങാൻ. ഞാനെപ്പോഴും വാങ്ങാറുള്ള പാലാണ് കേട്ടോ, മുരള്ളിയാണ് കിട്ടും. ഇന്നലെ ഇതൊരു കുട്ടിയിലായിരുന്നു. അപ്പം ഇന്നലെ ഞാൻ മീന വാങ്ങിയത്, അല്ലല്ല അത് സവാള. ഈ തേങ്ങ എടുക്കുമ്പോഴേ ഇങ്ങനെ കുലുക്കി നോക്കിച്ചിന്ന് എല്ലാവരും പറയും ഇങ്ങനെ കുലുക്കി നോക്കിയിരുന്നു. ഞാനിങ്ങനെ കുലുക്കി നോക്കിയിട്ടില്ല. ചിലപ്പോൾ ചില തേങ്ങകളൊക്കെ ഏതായിരുന്നു ചില സമയത്തൊക്കെ. അപ്പോൾ തേങ്ങ എടുക്കുന്നത് ഡിഷാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ മംഗൾദീപ് ഒരു കിലോ, മറ്റേ മുളക് ഇല്ലേ വറ്റൽ മുളക്. അതെത്രയാ? ആ നെറ്റ്സ് കൂടി തരാവോ? ഇതൊന്ന് 100 ഗ്രാം തരോ. ആ
കടയിൽ കയറിയിട്ട് വന്നല്ലേ, അപ്പൊ സാനിറ്റൈസർ ഉപയോഗിക്കും. പച്ചക്കറി വാങ്ങണം, അപ്പളേ പച്ചക്കറി വാങ്ങിയിട്ട് വരാം. വരൂ വരൂ വരൂ. മീൻ ഞാൻ ഇന്നലെ തന്നെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഞാൻ മീൻ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അയല മീനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കടയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ അതിൻ്റെ തണുപ്പ് പോകുന്നതിന് വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതുപോലെ തന്നെ ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് അരി അടുപ്പത്തിട്ടിട്ടാണ് പോയത്. അടുപ്പത്ത് മീൻസ് ഞാൻ ഇൻഡക്ഷനിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അരി ഇപ്പോൾ വെന്ത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ അരി നമുക്ക് വാർക്കാം. ഞാനരി വാർക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ടെക്നിക്കൊക്കെ വെച്ചാണ് അരി വാർക്കുന്നത്. നിങ്ങളൊക്കെ ഇനി എങ്ങനെയാണ് അരി വാർക്കുന്നതെന്ന് എനിക്കറിയില്ല. സോ ഞാൻ എൻ്റേതായ ടെക്നിക്ക് വെച്ച് എനിക്കറിയുന്ന പോലെയാണ് ഞാൻ അരി വാർക്കുന്നത്. പിന്നെ അരി വാർത്തിടുന്ന ഒരു ടൈപ്പ് പാത്രം അങ്ങനെയൊന്നുമില്ല, സാധാരണ ഒരു പാത്രത്തിലേക്കാണ് അരി വാർത്തിടുന്നത്. കുറച്ചിങ്ങനെ വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം ഒരു പഴയ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒരു താഴത്തെ പാത്രമുണ്ട്, അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഞാൻ വാർത്ത് വയ്ക്കാറുള്ളത്. അങ്ങനെയാണ് ഞാൻ ആദ്യം കുറേ കാലത്തിൻ്റെ ഫോട്ടോ ഞാനാണ് വാർത്തത്. അപ്പോൾ എനിക്ക് അങ്ങനെ വാർത്തകളാണ് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. Thank you.